സക്സസ് ഫയലിലേക്ക് സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേറ്റ് വണിന്റെ പി എസ് സിയുടെ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് പതുപ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഫിഫ്റ്റി ത്രീ ബാ ട്വന്റി ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നീരജ് ചോപ്ര ജമ്മു കാശ്മീർ പുനർ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി പി വത്സല കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ് പതിനഞ്ചാമത്തെ നിയമസഭയാണ് ഓപ്ഷൻ സി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് ഓപ്ഷൻ ബി ഇഒഎഫോർ സീറോ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര് കെ കസ്തൂരി രംഗൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി താലോലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജെസി ഡാനിയൽ പുരസ്കാരം നേടിയതാര ഓപ്ഷൻ സി പി ജയചന്ദ്രൻ കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ് നൂൽപുഴയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നൂൽപുഴ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാ സമതലം ഓപ്ഷൻ ബി ഉത്തരമഹാസമതലം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക ഓപ്ഷൻ സി ലൂണി റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത് പരുത്തി കൃഷിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പരുത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മോസിൻഡ്രോം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മോസിൻഡ്രോം മോസിൻഡ്രോം ഏത് സംസ്ഥാനത്താണ് മേഘാലയയിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം മേഘാലയം ലോക ഓസോൺ ദിനം എന്നാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറ് ഇന്ത്യയിൽ ഭൗമ താബോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് മണികരനാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം മണികരൻ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജിലാചുരം ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജിലാചുരം ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഗാരിഫാണ് ഗാരിഫ് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂപ്രി വരെ നീണ്ടു കെടുക്കുന്ന ജലബാധ ഏത് എൻഡബ്ല്യു ടു ആണ് ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കെടുക്കുന്ന ജലബാധയാണ് എൻഡബ്ല്യു ടു കൊച്ചിൻ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പത് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് ഉത്തരം പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് ഏയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറു മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസ് സത്യാർഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമരത്തിന് അർഹയാവുകയും ചെയ്ത പതിനേഴുകാരെ മലാല യൂസഫ് ഓപ്ഷൻ ഡി മലാല യൂസഫ് ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയത് പിങ്കലി വെങ്കയ്യാണ് ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിലാണ് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് ഭാഗം നാല് എ ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയൽ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആനന്ദമഠം മഹാത്മാ ഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത് ഐത്ത നിർമ്മാർജ്ജനമാണ് ഐത്ത നിർമാർജനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി കല്ലുമാല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളി വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിക്കപ്പെട്ട സം സ്ഥലം തൃശ്ശൂരാണ് ഓപ്ഷൻ എ തൃശ്ശൂർ സാമൂഹ്യരംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറമാണ് സാമൂഹ്യരംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായ മേഖല മലബാറാണ് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നത് പയ്യന്നൂർ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാത നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള ചാനാർ ലെഹ്ള വിശേഷിപ്പിക്കപ്പെട്ട മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം കൊച്ചി രാജ്യ പ്രജാ മണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് വി ആർ കൃഷ്ണൻ എഴുത്തച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറച്ച് കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി നദി കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ചിന്നാർ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമേത് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപുഴയുടെ ഉത്ഭവസ്ഥാനം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ചു ബോബി ജോർജ് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് നീണ്ടകര കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലതടാകം ശാസ്ത്രങ്കോട്ടക്കായൽ ശാസ്ത്രങ്കോട്ടക്കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര ബാലഗംഗാധൃതിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അഹമ്മദാബാദ് അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് ഇന്റർനാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ഇന്റർനാഷണൽ ആർമി ഇന്റർനാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് റാഷ് ബിഹാരി ബോസ് തേബാഗ സമരം നടന്നത് എവിടെയാണ് തേബാഗ സമരം നടന്നത് ബംഗാളാണ് ബംഗാൾ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏത് ഭാഷയില് ബംഗാളി ഭാഷയില് സംബാദ് കൗമുദി സമ്പാദ് കൗമുദി ആരംഭിച്ചത് രാജാറാം മോഹൻ റോയി ആണ് ബംഗാളി ഭാഷയില് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി വി പി മേനോൺ കാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദ മഠം എന്ന നോവൽ എഴുതിയതാര് ബങ്കിം ചന്ദ്ര ചാറ്റർജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു ടെറ്റനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം എംഫിസിമ പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് എംഫിസിമ എംഫിസിമ ഉണ്ടാകുന്നത് ശ്വാസകോശത്തിനാണ് കേരള സർക്കാരിന്റെ പൂർണ്ണ അവയവ അവയവദാന പദ്ധതി കേരള സം കേരള സർക്കാരിൻ്റെ സമ്പൂർണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി മൃതസഞ്ജീവിനി തെങ്ങിന്റെ സംഘരണം അല്ലാത്തത് അക്ഷയ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യബുക്കാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ട് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം താഴെ കൊടുത്തിട്ടുള്ള വില ഏതാണ് ഏകാറ്റോമിയം ഹീലിയം ഇരുമ്പിന്റെ അയരുകൾ ഏതെല്ലാം ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഇരുമ്പിന്റെ അയരുകൾ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അസറ്റോ ബാക്ട് ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാദവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത് നൈട്രജൻ ഏത് ബാക്ടീരിയ ആണ് അസിറ്റും ബാക്ടർ എന്തുമായിട്ട് പ്രവർത്തിച്ച് നൈട്രജനുമായിട്ട് പ്രവർത്തിച്ച് നൈട്രേറ്റ് ഉണ്ടാകുന്നു നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് ഹൈഡ്രജൻ പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി പറയുന്ന പേര് പാസ്ചറൈസേഷൻ ഫോൺഗേവ് ദർപ്പണത്തിന്റെ പ്രകാശരശ്മി പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് മുപ്പത് ഡിഗ്രി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ചെയ്ത് എൽ പി ജി തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ് ഊഷ്മാവാണ് തെർമോമീറ്റർ വെച്ചിട്ട് അളക്കുന്നത് ധോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനം ഇനി ആണ് ഒരു ക്ലോക്കിലെ സമയം ആൻസേഴ്സ് മാത്രം വായിക്കാം ഓപ്ഷൻ ഡി ആണ് എൺപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എൺപത്തി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എൺപത്തി മൂന്ന് ഓപ്ഷൻ സി എൺപത്തി നാല് ഓപ്ഷൻ എ എൺപത്തി അഞ്ച് ഓപ്ഷൻ ഡി എൺപത്തി ആറ് ഓപ്ഷൻ ബി ആണ് ഉത്തരം എൺപത്തിയേഴ് ഓപ്ഷൻ സി ആണ് ഉത്തരം എൺപത്തിയെട്ട് ഓപ്ഷൻ എ എൺപത്തി ഒമ്പത് ഓപ്ഷൻ എ തൊണ്ണൂറാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ എ തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം തൊണ്ണൂറ്റി ഒമ്പത് ഓപ്ഷൻ ఏ నూరామత్తర ఆప్షన్ డి అ